Sallallahu ala Muhammad, sallallahu alayhi wa sallam. പ്രവാചകന്റെ പേര് സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയുമോ? മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് പറഞ്ഞതാരെന്നറിയുമോ? മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞതാരെന്നറിയുമോ? മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞതല്ലാഹു. പിന്നെ ആരാ പറഞ്ഞത്? ഉത്തിനബിയും പറഞ്ഞല്ലോ മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് പ്രവാചകനും പറയുമ്പോ. സഹോദര, മരണവേദന കഠിനമാണ്. ആ വേദന അല്പം കുറയണോ? ആ വേദന അല്പം കുറയണോ? ഉത്തിനബിയേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ, അവരുടെ റൂഹ് പിടിക്കുന്നത് സാധാരണ ആൾക്കാരുടെ റൂഹ് പിടിക്കുന്നത് പോലെയല്ല. അവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഈ ലോകത്ത് കടന്ന് വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാർ, അമ്പിയാ, മുർസലീങ്ങള്, ആദൻ നബിയും, നൂഹ് നബിയും, മൂസാ നബിയും, ഇബ്രാഹിം നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂസഫ് നബിയും, യൂനസ് നബിയും, ഹാറൂൻ നബിയും, യഹിയാ നബിയും, ഈസാ നബിയും. അല്ലാഹുവേ, ഈ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അവരുടെ റൂഹ് പിടിക്കും നബിയേ. അവരങ്ങയുടെ സ്വലാത്ത് പറഞ്ഞവരാ, അവരങ്ങയെ സ്നേഹിച്ചവരാ, അവരുടെ മരണവേദന കുറച്ചു കൊടുക്കും നബിയേ. രണ്ടാമത്തെ മലക്കാരാ മീകായിൽ അലൈഹി സലാം. ആ മലക്കും പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്കും വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, അങ്ങയുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ, അതും എല്ലാ ദിവസവും പറയുന്നവരുണ്ടല്ലോ, എനിക്കവരെ വല്ലാത്ത സ്നേഹമാണ്, എനിക്ക് വരെ വല്ലാത്ത സ്നേഹമാണ്. പടച്ചു വരേ, നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന മഹ്ശറയുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിന്റെ തണല്, അന്നത്തെ തണലേവുള്ളോ? അല്ലാഹുവിന്റെ അർശിന്റെ തണലാണ്, അന്നൊരേ ഒരു കിണറേ ഉള്ളൂ, അത് ഹൗദുൽ കൗസറാണ്, അത് ഹൗദുൽ കൗസറാണ്. അല്ലാഹുവേ, ആ പരലോകത്തേക്ക് ജനങ്ങൾ കിടന്നു വരുമ്പോ ناسيهم من حولك يا رسول الله മുത്തിനബിയേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ, അവൾക്ക് ഞാൻ വെള്ളം കൊടുക്കുന്ന നബിയേ, അങ്ങയുടെ ഹൗലിന്റെ ചാരത്തേക്ക് ഞാനവരെ കൊണ്ടുവരും നബിയേ. സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലമാ? മൂന്നാമത്തെ പ്രതിഫലമുണ്ട്. ആരാ വരുന്നത്? ഇസ്രാഫീൽ എന്ന മലക്കാട്, ഇസ്രാഫീൽ എന്ന മലക്കാട്. യാ റസൂലല്ലാഹ്, എനിക്കും ഇഷ്ടമാണ് നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാൻ തീരുമാനിച്ചവരെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസം അല്ലാഹുവിന്റെ കോടതിയിലെ ഞാനും നിങ്ങളും ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. സ്വന്തം മക്കള് പടച്ചവനോട് പറയുന്നു, നാഥാ, നിന്നിട്ട് കാല് പൊള്ളുന്ന റബ്ബേ, എന്റെ ഉമ്മാനവന്ന് മനത്തി കടത്തി താമ നെഞ്ചത്ത് കയറി നിൽക്കട്ടറപ്പേ. അല്ലാഹുവിനോട് പറയുകയാണ്, എന്റെ മാതാപിതാക്കളുടെ നന്മ എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം അവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവരെ നരകത്തിലേക്ക് എറിഞ്ഞു, എനിക്ക് സ്വർഗം താ അല്ലാ എന്ന്
ആകുന്ന സ്വാർത്ഥരാകുന്ന കോടതിയുണ്ടല്ലോ, ആ കോടതിയില് അല്ലാഹുവിന്റെ മുന്നില് ഇസ്രാഫീൽ എന്ന മലക്ക് സുജൂദ് കിടക്കുകയാന്റെ മുന്നില് സുജൂദ് കിടക്കുകയാ, എഴുന്നേക്ക് ഇസ്രാഫീല്, എന്തിനാ ഇവിടെ കിടക്കുന്നത്, എന്തിനാ സുജൂദ് കിടക്കുന്നത്, എന്നെ പഠിച്ചവര് ഞാൻ എഴുന്നേക്കില്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരില് സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവന്റെ പാപം പൊറുക്കാതെ ഞാൻ എഴുന്നേക്കില്ല. അല്ലോ നമുക്ക് വേണ്ടി അല്ലാന്റെ മുന്നില് വേണ്ടി അല്ലാന്റെ മുന്നില് ഇസ്രാഫീൽ എന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുകയാ, നാലാമത് വന്ന മലക്കാരാ മുഖറബുൽ നമുലാക്ക് മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന നബിയേ, ഞാനും മറക്കൂല, എനിക്കും ഇഷ്ടമാണ് നബിയേ, സ്വർഗത്തിലേക്ക് പോകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നരകത്തിന്റെ മുകളിലൂടെ കെട്ടിയിരിക്കുന്ന സിറാത്ത്, ആ പാലത്തിന്റെ മുകളിലൂടെ പോകാൻ പറ്റൂ. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള വല്ലാത്ത നീളമുള്ള വല്ലാത്ത ഇരുളുള്ള വല്ലാത്ത വഴിപഴപ്പുള്ള ഒരു മുടിയേടായിട്ട് മുറിച്ചിട്ട് അതിലൊരു അംശം എത്ര നേർമയുള്ളതാണോ അതുപോലെ നേർമയുള്ള കോടാരി കോടി വർഷം സഞ്ചരിച്ചാൽ ദൂരമുള്ള ആ സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുന്നിലെത്തുമ്പോ മുത്തു നബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യ ജിബ്രീലെന്ന മലക്ക് നിന്റെ കയ്യിൽ പിടിക്കുകയാ, അവിടുന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അവിടുന്ന് ചരിത്രങ്ങൾ പറഞ്ഞു തരുമ്പോ, സ്വലാത്തിന്റെ മഹത്വമാ, സ്വലാത്തിന്റെ മഹത്വമാ പറയാതെ ഉറങ്ങല്ലേ, നാവിന്റെ തുമ്പിൽ സ്വലാത്ത് വരട്ടെ, പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമോ, അത് മുത്തു നബിയോടുള്ള സ്നേഹത്തിന്റെ അടയാളമോ.